അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിന്റെ രണ്ടാമത്തെ വീഡിയോ ആയ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്പാണ് നമ്മുടെ ഡേ ടു. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 7 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ഡേ ടു ആണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഡേ ടുവോട് കൂടി തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഒട്ടും സമയങ്ങളെന്ന വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഡേ ടുവിലെ ഹെയർ കെയറിനായിട്ട് ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയിൽ ധാരാളം ഫാറ്റി ആസിഡ്, വിറ്റമിൻസ്, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിങ്ങനെയുള്ള ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മുടെ മുടിയെ സ്ട്രെങ്ത് ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വീക്കായിട്ടുള്ള ഹെയർ നന്നായിട്ട് സ്ട്രോങ് ആക്കാനും നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ആവാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയിൽ ഒരു സ്പൈസസ് ആണ്. ഇപ്പോൾ നമുക്ക് വിക്സ് ഒക്കെ തേക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ആ ഒരു ഫീൽ തന്നെ നമുക്ക് ഈ ഒരു ജിഞ്ചർ ജ്യൂസ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും കിട്ടും. ഇതുവഴി നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ മുടിയിലേക്ക് പോകുന്നത് ബ്ലഡ് വഴിയാണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഇഞ്ചി. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ 2 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയിലും സെയിം ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും പുതിയ മുടി കിളിർക്കാനും മുടിക്ക് നല്ലൊരു സ്ട്രോങ് നൽകാനൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വെളുത്തുള്ളി. ഇനി ഇത് രണ്ടും പാടെ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് മതിയാവും. കാരണം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു ഹെയർ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കാൽപ്പ് ക്ലീൻ ചെയ്ത് മുടി തഴച്ച് വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിയിട്ട് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കി വെച്ച് നമ്മൾ ഏതൊരു ടിപ്പ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ 100% റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 7 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അധികം ഒന്നും വേണ്ട. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള ജിഞ്ചർ ജ്യൂസ് മതിയാവും. ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇത് തന്നെ ധാരാളമാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ തലയോട്ടിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ജിഞ്ചർ ജ്യൂസ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഇത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബോട്ടിൽ ഞാൻ ആക്കിയിട്ടാണ് ഇന്ന് നമ്മുടെ ഇഞ്ചി നീര് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ടുവിൽ നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഡേ ടുവിൽ ഹെയർ കെയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്നലെ ഞാൻ ഡേ വണ്ണിൽ ചെയ്തിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ല. നിങ്ങൾ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ ഹെയർ വാഷ് ചെയ്തു എന്ന് വെച്ച് ദോഷമൊന്നുമില്ല. പക്ഷേ ഓവർ നൈറ്റ് വയ്ക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നി. അപ്പോൾ ഞാൻ അത് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ നല്ല രീതിക്ക് മുടിയിൽ എല്ലാം പിന്നലെല്ലാം അഴിച്ചതിന് ശേഷം നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ മുടിയിൽ ജടയെല്ലാം കളയുന്നുണ്ട്. നമ്മൾ പിന്നി മെടഞ്ഞിട്ട് രാത്രി കിടന്നത് കാരണം തന്നെ പിറ്റേ ദിവസം എണീക്കുമ്പോൾ നമ്മുടെ മുടിയിൽ ജടയൊന്നും അധികം കൂടില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ഫ്രീ ഹെയറിൽ ഒരിക്കലും കിടക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, ഫ്രീ ഹെയറിൽ ഒരിക്കലും നമ്മൾ കിടക്കാനായിട്ട് പോകരുത്. മുടി നന്നായിട്ട് ജട കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മുടി എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. സ്റ്റോപ്പ് ചെയ്തത് അപ്പൊ മുടിയിലെ ജടയെല്ലാം നല്ല രീതിക്ക് കളയുക. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഡേ ടുവിലെ ഹെയർ കെയർ ചെയ്യുമ്പോൾ നമുക്ക് മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡേ വണ്ണില് നമ്മുടെ ഹെയർ കെയർ ചെയ്തിൻ്റെ നമ്മുടെ നീം ഓയിൽ എൻ്റെ മുടിയിൽ തന്നെ ഉണ്ട്. അത് കാരണം തന്നെ ഡേ ടുവില് ഹെയർ കെയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ടുവില് നമ്മുടെ ഇഞ്ചി നീരാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്യുന്നത്. നമ്മൾ കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇങ്ങനെയൊരു ബോട്ടിലാക്കി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു നീര് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നനയുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ തലയോട്ടിയിൽ നനയുന്ന രീതിക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്കൊരു നല്ലൊരു തലയോട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 7 ഡേയ്സ് ഹെയർ കെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇഞ്ചി നീര് ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ തലയോട്ടിയെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്, ചൊറിച്ചൽ, അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ, മുടിക്കായ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ഇന്നത്തെ ഡേ 2-ലോടുകൂടി തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതുമാത്രമല്ലാതെ നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് പോകാനും മുടി പുതുതായിട്ട് കിളിർക്കാനും ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഇഞ്ചി നീര് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പാച്ചസ് ആയിട്ട് മുടി കൊഴിയലോ, അവർക്കൊക്കെ ഈ ഒരു ഇഞ്ചി നീര് നമ്മുടെ ഉള്ളിനീരും കൂടി മിക്സ് ചെയ്ത് തേക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. മൊത്തത്തിൽ നമ്മുടെ ഇഞ്ചി നീര് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ബാക്ടീരിയയിൽ നിന്നൊക്കെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലും നമ്മുടെ തലയോട്ടിയുടെ ഫ്രണ്ടിലും ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അതിനുശേഷം നല്ലൊരു മസാജ് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്ത് ഒരു 20 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഷാംപൂ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഡേ 1-ൽ നിങ്ങൾ ഈ ഒരു നീം ഓയിൽ അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഡേ 2-ൽ നമ്മുടെ ഇഞ്ചി നീര് വെച്ചതിന് ശേഷം നമുക്ക് ഒരിക്കലും ഹെയർ വാഷ്, ഷാംപൂ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലെയിൻ വാട്ടറിൽ തന്നെ കഴുകി കളഞ്ഞാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഡേ 1-ൽ ടിപ്പ് യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യാതെ ഈ ഒരു ഇഞ്ചി നീര് തേക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൈൽഡ് ഷാംപൂ വെച്ച് കഴുകി കളയാം. കാരണം നമ്മുടെ ഡേ 2-ലെ നീം ഓയിൽ നമ്മുടെ തലയിലാണ് ഉള്ളത്, നമ്മുടെ മുടിയിലാണ് ഉള്ളത്. പക്ഷേ ഡേ 1-ൽ ഹെയർ വാഷ്, ഷാംപൂ വാഷ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഡേ 2-ൽ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം നമ്മുടെ തലയിൽ ഓയിലൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് അപ്ലൈ ചെയ്ത് പ്ലെയിൻ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതിയാവും. ഇപ്പം ഞാൻ നമ്മുടെ ഡേ 1-ൽ ടിപ്പ് യൂസ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്തിട്ടില്ല. ഡേ 2-ലെ ടിപ്പും കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. അത് കാരണം തന്നെ ഇന്ന് ഞാനൊരു ഷാംപൂ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഞാൻ നല്ല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തലയോട്ടിക്ക് നല്ലൊരു മസാജ് കൊടുത്ത് മുടിയിലെല്ലാം എത്തുന്ന രീതിക്ക് ഒന്നും കൂടെ ഒരു മസാജ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡേ 2-ലെ ഹെയർ കെയർ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നാളെ കാണുന്നതുവരെ ബൈ ബൈ.